മീൻ അച്ചാർ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരു അച്ചാറാണ് മീൻ അച്ചാർ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു അടിപൊളി ചൂര മീൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായി ഒരു 3 ചൂര എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ പിക്കിൾ പൗഡർ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗർ, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ, നിങ്ങൾക്ക് ഏതാണെങ്കിലും എടുക്കാം. ഇവയെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലപ്പൊടികളെല്ലാം മീനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. 1 മണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ചൂടുള്ള എണ്ണയിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലവണ്ണം ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമുക്ക് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ള മീനെല്ലാം നല്ലവണ്ണം ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്ത് അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പിക്കിൾ പൗഡർ, അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ഒന്നും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പിക്കിളിൻ്റെ മസാല ഒക്കെ നന്നായിട്ട് റെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീനെല്ലാം മസാലയിൽ നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയിലെല്ലാം മീൻ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം ഗ്ലാസ് കണ്ടെയ്നറിലാക്കിയിട്ട് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് സ്പൂണിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഇതിലേക്ക് തട്ടിയാൽ കേടുവന്നു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മീൻ അച്ചാറിൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കായി അറിയിക്കുക. ഇനിയും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിളാക്കി ഓൾ തന്നെ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വെറൈറ്റി വീഡിയോസുമായി വരുന്നവരെ വീണ്ടും കാണാം. ദിസ് ഈസ് ഹബീബ് ഫുഡ് ആൻഡ് ട്രാവൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.